പനയിൽ കയറി പനംകുല ചെത്തി കള്ളുവിറ്റാൽ മാത്രമല്ല പണം കിട്ടുന്നത്. പനംകുരു ഇടിച്ചു ചതച്ച് അതിൻ്റെ പരിപ്പെടുത്ത് കടയിൽ കൊടുത്താലും കാശു കിട്ടും. ഒരു കിലോ പനംകുരുവിന് വിപണിയിൽ 30 രൂപ വിലയുണ്ട്. നടവയൽ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. റെഫ്രിജറേറ്ററുകളും വാഷിംഗ് മെഷീനുകളും വാങ്ങാൻ കെയർ ലൈഫ് ഡി സ്റ്റോർ കൽപ്പറ്റ. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് പനംകുരു ശേഖരിക്കുന്നത്. നാട്ടിൽ തൊഴിലില്ലാതായതോടെയാണ് പനംകുരു ശേഖരിക്കാൻ ഇവർ തുടങ്ങിയത്. പനയിൽ കയറി ഒരു കുല പറിച്ചെടുത്ത് ചതച്ച് പരിപ്പെടുത്താൽ 30 കിലോയോളം ലഭിക്കും. കാണുന്നവർക്ക് ഇത് കൗതുക കാഴ്ചയാണ്. എന്നാൽ കഷ്ടപ്പാട് ചില്ലറയല്ല. പനംകുരുവിന്റെ കറ ശരീരത്തിൽ പറ്റിയാൽ ദേഹമാസകലം ചൊറിയുമെന്നാണ് പറയുന്നത്. ഈ പനയെ കയറണം. പഴുത്ത കൊലയാണെങ്കിൽ ഇത് ഭയങ്കര ചൊറിച്ചിലായിരിക്കും കേട്ടോ. ഭയങ്കര ചൊറിച്ചില്ല, തൊടാനൊന്നും പറ്റില്ല. തൊട്ട പച്ചവെള്ളം പോലും കയ്യിലേക്ക് കൊള്ളിക്കാൻ പറ്റില്ല. അതുപോലത്തെ ഭയങ്കര ചൊറിച്ചില്ല. ദേഹം മുഴുവനും ചൊറിയും. ഇതിന്റെ കറയായി കഴിഞ്ഞാൽ സംഭവം. ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു അധ്വാനം ഉണ്ട് ഇതിന്. അപ്പൊ വേറൊരു പണിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇതുപോലുള്ള സ്ഥലത്തേക്ക് അന്വേഷിച്ച് വെച്ച് പോകുന്നത്. കൊണ്ടുപോയിട്ട് വൈകുന്നേരം ഇതിപ്പോ ഇന്നലെ 4-5 പേര് കൂടെ പണിയെടുത്തിട്ട് ഇത്ര സാധനം കിട്ടി. ഇപ്പൊ ഇന്നും കൂടെ ഇത് ഓരോന്നായിട്ട് പെറുക്കി അതിന്റെ പരിപ്പ്, നമ്മൾ ഈ കറുത്ത പരിപ്പുണ്ടല്ലോ, ആ പരിപ്പ് നമ്മൾ എടുക്കണം. എടുത്ത് പുൽപ്പള്ളി മീനങ്ങടി എല്ലാ കടയിലും എടുക്കുന്നുണ്ട്. കൊണ്ടു കൊടുത്ത കിലോയ്ക്ക് 25 രൂപ 30 രൂപ മറ്റേ ഉണ്ട് ഒരു കിലോയ്ക്ക്. ചുവട്ടിൽ പൊഴിഞ്ഞുകിടക്കുന്ന കുരു പെറുക്കിയെടുത്ത് പരിപ്പെടുത്താൽ 10 കിലോ മുതൽ 12 കിലോഗ്രാം വരെ ലഭിക്കും. കഴിഞ്ഞ വർഷം 40 രൂപയായിരുന്നു വില. എന്നാൽ ഈ വർഷം 30 രൂപയെ വില ലഭിക്കുന്നുള്ളൂ. ഒരു കിലോ മറ്റേ ഇതിന് എത്ര രൂപ നിങ്ങൾക്ക് കിട്ടും? 30 രൂപ ഒരു കിലോയ്ക്ക് കിട്ടും. ഒരു ഒരു പനയ കയറി കഴിഞ്ഞാൽ എത്ര കിലോ സംഭവം കിട്ടും? ഇതിപ്പോ ഒരു കൊലയാണോ എങ്ങനെയത്? പുൽപ്പള്ളി, മീനങ്ങാടി എന്നിവിടങ്ങളിലെ കടകളിലെല്ലാം പനംകുരു എടുക്കുന്നുണ്ട്. പ്രധാനമായും പെയിന്റ് നിർമ്മിക്കുന്നതിനാണ് ഇവ ഉപയോഗിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, നടവയൽ.